السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ പട്ടവരെ, ദിനേന മരണ വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഉസ്താദ് മരണപ്പെട്ടുപോയി, ഇവിടെ ഒരു സ്ത്രീ മരണപ്പെട്ടുപോയി, ചെറിയ പിഞ്ചു പെയ്തിൽ മരണപ്പെട്ടു പോയി. ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ രണ്ട് സഹോദരന്മാർ ഒരു 4 മാസത്തിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഇന്നലെ എൻ്റെ അളാമയുടെ മകൾ ഷാഹിദ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി നിഗ്രഹിക്കുമാരാകട്ടെ. അള്ളാഹു പാപങ്ങളെ പുറത്തു കൊടുക്കുമാരാകട്ടെ. ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുകയും ജുമഅക്ക് മുമ്പ് മറവ് ചെയ്യുകയും ചെയ്തു. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. ഒരുപാട് ആൾക്കാർ ജുമഅക്ക് വന്ന ഒരുപാട് ആൾക്കാർ നിസ്കാരത്തിന് അവിടെ ഒരുമിച്ച് കൂടി. ഒരു 2 മയ്യത്തുണ്ടായിരുന്നു, ഒന്ന് ഷാഹിദ എന്ന് പറയുന്ന സഹോദരിയുടെയും അതുപോലെ വേറൊരു അവിടെ വെള്ളാരയിൽ മുക്രിയായി ഒരുപാട് കാലം സേവനം ചെയ്ത ആ ഉസ്താദിൻ്റെ ഭാര്യയും ഇന്നലെ തന്നെ മരണപ്പെട്ടു പോയി. അവ രണ്ടാൾക്കും അവിടെ നിസ്കരിച്ചു. ഒരുപാട് ജൻ വള്ളാര ജുമഅക്ക് വന്ന വള്ളാര പള്ളിയിലേക്ക് ജുമഅക്ക് വന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ അതിൽ പങ്കെടുത്തു. അങ്ങനെ അവിടെ നിന്ന് മറവ് ചെയ്തു, ജുമഅക്ക് മുമ്പ് തന്നെ മറവ് ചെയ്തു. അള്ളാഹു ആ രണ്ട് സ്ത്രീകൾക്കും പുറത്തു കൊടുക്കുമാരാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ സന്തോഷവും റാഹത്തും നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകുമാരാകട്ടെ. അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്തായാലും മരണത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഈ ഒരു വിഷയം കൂടി പറയാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ തൊള്ള ഇങ്ങനെ തുറന്നിരിക്കും, കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, തുറന്നിരിക്കും. ആ സമയത്ത് അതിനെ കണ്ണിനെയും ഒന്ന് മൂടൽ തടകി, അതിനെങ്ങനെ തുടങ്ങിയാൽ അത് ശരിയായി നിൽക്കും. വായ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ വായിനൊന്ന് പിടിച്ചു വെച്ച് കെട്ടൽ എന്താണ് സുന്നത്ത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മയ്യിത്ത് കണ്ണിങ്ങനെ തുറന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഫുള്ളായി ചിമ്മിയില്ലെങ്കിൽ, അടച്ചില്ലെങ്കിൽ, അടക്കൂലല്ലോ, അടക്കാൻ കഴിയില്ല, നമ്മളങ്ങനെ ചെയ്യിക്കണം. ഇനി സമയങ്ങൾ കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തായി ഫുള്ളായി അടയുന്നില്ല എങ്കിൽ, ഞാൻ പലപ്പോഴും പറയുന്നൊരു വിഷയമുണ്ട്, ആ മയ്യത്തിൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്നൊരു ആശവാക്യായിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല. അങ്ങനൊരു വിഷയം ഇല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ ഊഹിച്ചെടുക്കണം, എന്തോ ഒന്ന് ബാക്കിയുണ്ട് ആ മയ്യത്തിന്. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു നോക്കുന്നത്, ചെറിയ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത്, ഫുള്ളായി അടഞ്ഞിട്ടില്ലല്ലോ, എന്തോ ഒരു ആശ ബാക്കിയായിട്ടുണ്ട് എന്ന് പറയുന്ന ആ പദ്ധതി അത് വെറും എന്താണ് പിടിത്തരമാണ്. ഒരിക്കലും അങ്ങനെ അല്ല. കണ്ണു തുറക്കുന്നത് എങ്ങനെ, അതാ റൂഹ് പോയപ്പോൾ അതിനെ പിന്നെന്തില്ല, മൂടാനുള്ള അടക്കാനുള്ള കഴിവില്ല, ശേഷിയില്ല. റൂഹില്ലല്ലോ, റൂഹുണ്ടെങ്കിൽ എല്ലാം ചലിക്കുന്നത്. അതുകൊണ്ടാണ് സുന്നത്താക്കി പറഞ്ഞു, നമ്മൾ കണ്ണ് എന്തൊക്കെ മൂടിക്കണം, അടക്കണം, വായെ പൂട്ടണം, വായെ അവിടെ നിന്ന് എന്താ ഇങ്ങനെ പൂട്ടി കെട്ടണം എന്ന് പറഞ്ഞ അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ എന്തൊക്കെ അനാവശ്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കൊക്കെ സന്തോഷവും